മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം എന്നും കർത്താവിന്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി യാക്കോബ് ലേഖനം പെഴുതിലേഖനം രണ്ടാമധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ വായിക്കാം ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ ടു വേഴ്സസ് ട്വൽഫ് ആൻഡ് തേർട്ടീൻ സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്താൽ വിധിക്കപ്പെടുവാനുള്ളവരെ പോലെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയും കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും കരുണ ന്യായവിധിയെ ജയിച്ച് പ്രശംസിക്കുന്നു ദൈവനാമം മഹിമപ്പെടുമാറാകട്ടെ വളരെ ശ്രദ്ധയോടും ഗൌരവത്തോടെയും ചിന്തിക്കേണ്ട രണ്ടു വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചത് നമുക്കറിയാം യാക്കോബ് തന്റെ ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ പതിമൂന്ന് വാക്യങ്ങളിൽ ദൈവസഭയിൽ മുഖപക്ഷം പാടില്ല എന്ന് പല കാരണങ്ങളെ നിരത്തിവെച്ചുകൊണ്ട് വായനക്കാരെ പ്രബോധിപ്പിക്കുകയാണ് നാം അവസാനമായി കണ്ടത് ഒൻപതാം വാക്യത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയത് മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ തനവസാനമായിട്ട് പറഞ്ഞ് അവരെ പ്രബോധിപ്പിക്കുന്നത് മുഖപക്ഷം അഥവാ പാർഷ്യാലിറ്റി അത് പാപമാണ് അതുകൊണ്ട് തന്നെ ന്യായവിധിക്ക് കാരണമാകും ആകയാൽ നിങ്ങളുടെ സംസാരവും പ്രവൃത്തിയും ക്രമപ്പെടുത്തേണ്ടത് ആവശ്യമുണ്ട് നാല് വിലപ്പെട്ട സത്യങ്ങളാണ് ഈ രണ്ട് വാക്യങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നത് ഒന്നാമതായി യേശു സുവിശേഷം എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ുംക്കുന്നു എന്നുള്ള സത്യമാണ് പന്ത്രണ്ടാം വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന്റെ ന്യായ പ്രമാണത്താൽ ഈ പദപ്രയോഗം ഇതിനു മുൻപും യാക്കോബ് ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ താൻ ഉപയോഗിക്കുകയുണ്ടായി സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം പഴയ നിയമ ന്യായപ്രമാണത്തിൽ നിന്നും വ്യത്യസ്തമായി യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അഥവാ യേശു ക്രിസ്തുവിൽ കൂടെ ലഭിക്കുന്നതായ സ്വാതന്ത്ര്യം നൽകി തരുന്ന സത്യമാണ് എന്നുള്ളതാണ് പ്രമാണമാണ് കൃപയുടെ പ്രമാണം ആത്മാവിന്റെ പ്രമാണം പാപത്തിൽ നിന്നും പാരമ്പര്യത്തിൽ നിന്നും മറ്റെല്ലാവിധമായ ബന്ധനങ്ങളിൽ നിന്നും മനുഷ്യജാതി അനുഭവിക്കുന്ന എല്ലാവിധമായ ബന്ധനങ്ങൾ സ്വയത്തിന്റെ ബന്ധനം മുൻവിധിയുടെ ബന്ധനം ഭയത്തിന്റെ ബന്ധനം ഭൂതകാലത്തിൻ്റെത് ഭാവി കാലത്തിൻ്റെത് വേണ്ട നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന എല്ലാവിധമായ ബന്ധനങ്ങളിൽ നിന്നും വിമോചനം തരുന്ന ഒരു വിലപ്പെട്ട പ്രമാണമാണ് പുതിയ നിയമ പ്രമാണം സുവിശേഷ സത്യങ്ങൾ കൃപയുടെ പ്രമാണം അത് കർത്താവ് തന്നെയും സുവിശേഷം എട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ രണ്ടാമതായി യാക്കോബ് ഓർപ്പിക്കുന്നത് നമ്മുടെ സംസാരവും പ്രവൃത്തിയും ഒരു ന്യായവിധി ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ആയിരിക്കേണ്ടതാണ് പന്ത്രണ്ടാം വാക്യത്തിന്റെ രണ്ടാം ഭാഗം നാം അതാണ് പറയുന്നത് നമുക്കൊരു ന്യായവിധി ഉണ്ട് ഇവിടെ ന്യായവിധിയെ കുറിച്ച് പരാമർശിക്കുന്നത് അന്ത്യന്യായവിധിയെക്കുറിച്ചല്ല കാരണം യേശു ക്രിസ്തുവിൽ ആത്മരക്ഷ പ്രാപിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് നമുക്കെല്ലാം അറിയാവുന്ന ഭാഗമാണല്ലോ റോമാലേഖനം എട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം അതുകൊണ്ടിപ്പോൾ ക്രിസ്തുവേഷർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യം കൂടെ അബന്ധത്തിൽ ഞാനൊന്ന് വായിക്കാം എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട് അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്ങളിലേക്ക് കടന്നിരിക്കുന്നു അപ്പോൾ ന്യായവിധി ഒരു രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്ത്യന്യായവിധി അവന് ബാധകമല്ല എന്നാൽ ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു ഈ ഭാഗത്ത് യാക്കോബ് ഓർപ്പിക്കുന്നതും ആത്മരക്ഷ പ്രാപിച്ച ദൈവമക്കളുടെ മേൽ ബാലശിക്ഷയുണ്ട് അപ്പൻ മക്കളെ ശിക്ഷിക്കുന്നത് പോലെ അപ്പൻ മക്കളെ ശാസിക്കുന്നത് പോലെ ഉള്ള ബാലശിക്ഷയ്ക്ക് ദൈവമക്കൾ വിധേയപ്പെടും ആ കാര്യങ്ങൾ ഒന്നുകൊരുന്തർ പതിനൊന്നാം അധ്യായത്തിലും എബ്രാർ പന്ത്രണ്ടിലും നാം വായിക്കുന്നുണ്ട് എന്നു മാത്രമല്ല അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ ഒരു ദിവസം എല്ലാ വിശ്വാസികളും ക്രിസ്തുവിന്റെ നാശനത്തിന് മുൻപാകം നിൽക്കേണ്ടതും ആണ് അത് പ്രതിഫലം പ്രാപിക്കുവാൻ വേണ്ടിയാണ് അതിന്റെ വിശദീകരണങ്ങൾ ഒന്ന് കൊരിന്തർ മൂന്നാം അധ്യായത്തിലും രണ്ട് കൊരിന്തർ അഞ്ചാം അധ്യായത്തിലും നാം വായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് ഓർപ്പിക്കുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസികളായ ഞാനും നിങ്ങളും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു സത്യമാണ് കണക്ക് ചോദിക്കുന്ന ഒരു അവസരമുണ്ടാകും എന്നുള്ള ബോധ്യത്തിലാണ് നാം സംസാരിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടത് മൂന്നാമത്തെ സത്യം ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സഹജീവിയോടുള്ള നമ്മുടെ ഇടപെടലുകൾ ദൈവത്തിന് നമ്മോടുള്ള ഇടപെടലിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് ഒന്നുകൂടെ പറയാം നമ്മുടെ സഹജീവികളോട് നമ്മുടെ സഹോദരങ്ങളോട് നാം എങ്ങനെ ഇടപെടുന്നുവോ അത് ദൈവത്തിന് നമ്മോടുള്ള ഇടപെടലിൽ അതിന്റെ പ്രതിഫലനം ഉണ്ടാകും അതുകൊണ്ടാണ് ഇത് വായിക്കുന്നത് കരുണ കാണിക്കാത്തവന് കരുണയില്ലാത്ത ന്യായവിധി ഉണ്ടാകും അതായത് നാം നമ്മുടെ സഹോദരങ്ങളോട് കരുണ കാണിക്കുവാൻ ക്ഷമിക്കുവാൻ സഹിക്കുവാൻ സഹായിക്കുവാൻ നാം താല്പര്യപ്പെടുന്നുവെങ്കിൽ അത് ദൈവം അതനുസരിച്ച് നമ്മോട് കണക്കെടുും കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ വാക്കുകളും ഏതാണ്ട് ഇത് തന്നെയാണ് ഭർത്താവിടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിന്റെ ഏഴാം വാക്ക് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ും മാത്രമല്ല മത്താട സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ അതിന് നാൽപ്പത് നാൽപ്പത്തഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളിച്ചു നാൽപ്പത്തഞ്ചിൽ ഈ ഏറ്റവും ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്യാഞ്ഞിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാഞ്ഞത് നാം നമ്മുടെ സഹവിശ്വാസിയോട് അല്ല ഏതൊരു മനുഷ്യനോടും എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് കർത്താവ് വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു നാം നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്തത് ദൈവജനത്തിനു വേണ്ടി ചെയ്തത് നാം ദൈവത്തിനു വേണ്ടി ചെയ്തതുപോലെ അവൻ കണക്കാക്കുന്നു മറ്റുള്ളവരോട് കരണ കാണിക്കുക ക്ഷമ കാണിക്കുക അവരെ സ്നേഹിക്കുക അവരെ കരുതുക ഇതൊക്കെയും നമ്മുടെ കർത്താവ് വളരെ ശ്രദ്ധയോടെ നോക്കുകയും നാം അവനു വേണ്ടി ചെയ്തതായി കണക്കാക്കുകയും ചെയ്യുകയാണ് അവസാനമായി ഈ ഭാഗം പഠിപ്പിക്കുന്ന മറ്റൊരു സത്യം ഒരു വിശ്വാസിക്ക് ഒരു വിശ്വാസിക്ക് കരുണ കാണിക്കുവാൻ കഴിയാത്തത് രണ്ട് കാരണങ്ങളാലാകാം ഒന്നുകിൽ ദൈവം തന്നോട് കാണിച്ച കരുണയെ ദീർഘക്ഷമയെ അറിഞ്ഞോ അറിയാതെയോ മറന്നു മറന്നുകളും പാപത്തിലും അക്രമത്തിലും അയോഗ്യനായി ശാപഗ്രസ്തനായി കഴിഞ്ഞ എന്നെയും നിങ്ങളോടും വലിയവനായ ദൈവം കാണിച്ച സ്നേഹവും കരുണയും ദീർഘക്ഷമയും ഓർക്കുമ്പോൾ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സഹിക്കുവാനും സഹതാപം കാണിക്കുവാനും സ്നേഹിക്കുവാനും കഴിയേണ്ടതാണ് മാത്രമല്ല ഒരു പക്ഷേ ദൈവ സ്വഭാവമായ കരുണ കാണിക്കുവാൻ കഴിയാത്തത് ദൈവ സ്വഭാവമായ സ്നേഹം കാണിക്കുവാൻ കഴിയാത്തതിന്റെ മറ്റൊരു കാരണം ദൈവത്തിന്റെ സ്വഭാവം ഒരു വ്യക്തിയിൽ ഉളവാകുമാറ് ദൈവത്തിൽ നിന്നും ആ വ്യക്തി ജനിച്ചിട്ടില്ല വീണ്ടും ജനിച്ചിട്ടില്ല എന്ന് തന്നെ ആകാം എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ മുഖപക്ഷം കാണിക്കുക ക്ഷമ കാണിക്കുവാൻ കഴിയാതിരിക്കുക കരുണ കാണിക്കാൻ കഴിയാതിരിക്കുക അത് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ് അത് വലിയൊരു പരാജയമാണ് അതൊരു പാപമാണ് ന്യായവിധിക്ക് കാരണമാകാവുന്ന പാപമാണ് അത് നമ്മെ ഒരു യഥാർത്ഥ വിശ്വാസിയാണോ അല്ലയോ എന്ന് സംശയത്തിൽ നിർത്തേണ്ട യാഥാർത്ഥ്യമാണ് നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കാം ഗേറ്റ് പറയാം നമ്മോടുള്ള ദൈവകർണയെ മറക്കാതിരിക്കാം നമ്മുടെ കുറവുകൾ ക്ഷമിച്ച് സഹിച്ച് അനുഗ്രഹിച്ച് നമ്മെ നടത്തുന്ന ദൈവത്തോട് നന്ദിയുള്ളവരാകുകയും ആ ദൈവ സ്വഭാവം ഓരോ ദിവസവും സഹജീവികളോട് നമ്മുടെ സഹോദരങ്ങളോട് കാണിക്കുക ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മഹിപ്പുമാറാകണം